നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിലുള്ള മത്സരം വളരെയധികം ആവേശഭരിതമായിരുന്നു. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഈ മത്സരം സമനിലയിലാണ് കലാശിച്ചത്. അടിയും തിരിച്ചടിയും കണ്ട ഈ ഒരു മത്സരത്തിൽ രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തത്. വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഫുട്ബോൾ ആരാധകർക്ക് ഇതിലൂടെ കാണാൻ സാധിച്ചിരുന്നത്. ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വളരെ സംഭവ ബഹുലമായിരുന്നു, സംഘർഷഭരിതമായിരുന്നു. അതായത് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഗോൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ഏർലിംഗ് ഹാലൻഡ് ഫൗൾ ചെയ്യപ്പെടുന്നത്. പക്ഷേ ജാക്ക് ഗ്രീലിഷിന് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആ ഒരു ബോളുമായി അദ്ദേഹം മുന്നേറിയാൽ ഗോൾ നേടാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റഫറി അവിടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായി കൊണ്ട് ഫൗൾ വിധിക്കുകയായിരുന്നു. അതായത് അഡ്വാൻറ്റേജ് നൽകിയില്ല. ഇത് മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങളെ വളരെയധികം പ്രകോപിതരാക്കി. അവർ റഫറിയോട് വലിയ രൂപത്തിൽ കലഹിച്ചു എന്നുള്ളതാണ്. ആ അതിൻ്റെ ആ ഒരു സംഭവ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ മത്സരത്തിൻ്റെ അവസാനത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നത്. അതിൻ്റെ നിരാശ മത്സര ശേഷവും ഏർലിംഗ് ഹാലൻഡ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം കളിക്കളം വിട്ടിരുന്നത്. മാത്രമല്ല, അദ്ദേഹം മൈതാനം വിടുന്ന സമയത്ത് ടോട്ടൻഹാമിൻ്റെ അർജന്റീനൻ സൂപ്പർ താരമായ ലോ ചെൽസോയുമായി അദ്ദേഹം ഒന്ന് ഉടക്കിയിട്ടുണ്ട്. ശരീരം കൊണ്ട് ഇടിക്കുകയായിരുന്നു. മാത്രമല്ല, അതിനുശേഷം രണ്ട് താരങ്ങളും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ലോ ചെൽസോയെ ഏർലിംഗ് ഹാലൻഡ് തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇരു ടീമംഗങ്ങളും ഈ രണ്ട് താരങ്ങളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അങ്ങനെ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഏർലിംഗ് ഹാലൻഡ് ഈ ഒരു മത്സരത്തിന് ശേഷം കളിക്കളം വിട്ടിരുന്നത്. മാത്രമല്ല, മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ ഒരു നിരാശയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സമനില മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. 1ാം സ്ഥാനത്ത് ആഴ്സണലാണ് വരുന്നത്. 2ാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു. അതേസമയം ടോട്ടൻഹാം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 5ാം സ്ഥാനത്താണുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.